നേരത്തെ സുർജിത്ത് പറഞ്ഞാൽ ആ പറഞ്ഞ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിലൊക്കെ സി പി ഐ അടക്കം അത് വ്യാജ ഏറ്റുമുട്ടൽ കൊലയാണ് എന്നൊക്കെയുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഒരു സംഭവമൊക്കെ ഉണ്ട് അതിൻ്റെ തുടർച്ചയിൽ ഈ സംഭവത്തെ ഈ ഈ ഏറ്റുമുട്ടൽ കൊലയെ അല്ലെങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തലിനെ പോലീസ് പറയുന്നത് എന്താണ് പോലീസ് വേർഷൻ എന്താണ് സുർജിത്ത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് കവിത കൊല്ലപ്പെട്ടു എന്നുള്ളത് അന്ന് ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഇത് സ്ഥിരീകരിക്കാൻ അന്ന് പോലീസ് തയ്യാറായിരുന്നില്ല അതിന് ഈ മാവോയിസ്റ്റുകളുടെ വാർത്താക്കുറിപ്പ് വഴിയാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണവും നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും കരുളായിലെ ഏറ്റുമുട്ടൽ രണ്ടായിരത്തി പതിനാറിലെ കരുളായിലെ ഏറ്റുമുട്ടൽ അതിനുശേഷം വൈത്തിരിയിൽ വൈത്തിരിക്ക് ശേഷം പിന്നീട് മഞ്ചക്കണ്ടിയിൽ ഏറ്റവും ഒടുവിൽ വാളാരങ്ങുന്നിൽ ഇപ്പോൾ ഈ ആറളത്തും അങ്ങനെ ഒമ്പത് മാവോയിസ്റ്റുകളാണ് ഈ കാലയളവിൽ മരിച്ചിരിക്കുന്നത് എന്തായാലും ആദിവാസികളെ സംബന്ധിച്ച് എന്താണ് ആദിവാസി സംഘടനകളുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് സംബന്ധിച്ച് മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം സംബന്ധിച്ച നിലപാട് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് ഇപ്പോൾ ഗീതാനന്ദൻ മാസ്റ്ററും അതോടൊപ്പം തന്നെ സി കെ ജാനുവും അതോടൊപ്പം ചേരുകയാണ് എന്താണ് ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു ഏത് തരത്തിലുള്ള ഗുണഫലമാണ് ഈ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം കൊണ്ട് ആദിവാസികൾ കൊണ്ടാകുന്നത് മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം കൊണ്ട് ആദിവാസികൾക്ക് യാതൊരു ഗുണവുമില്ല ആദിവാസി സംഘടനകൾക്ക് വ്യക്തമായ കാര്യത്തിൽ നിലപാടുണ്ട് ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന താല്പര്യക്കാർ ഒന്ന് മാവോയിസ്റ്റുകളും സർക്കാരുമാണ് സർക്കാരിൻ്റെ താല്പര്യം എന്തോ ഇങ്ങനെ വലിയൊരു മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്നുള്ള ഒരു വ്യാജമായിട്ടുള്ളൊരു സംഭവം സ്ഥാപിച്ചെടുത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കോടികളുടെ ഫണ്ട് അവർക്ക് വാങ്ങിച്ചെടുക്കണം ഈ ഫണ്ട് വാങ്ങിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും പാവപ്പെട്ട മാവോയിസ്റ്റ് പ്രവർത്തകൻ ഇനി പബ്ലിക് ആക്ടിവിറ്റി നടത്തിയാൽ പോലും ഇവിടെ സി പി റഷീദിൻ്റെ അനിയനെ ഇവിടെ ഒരു പണപ്പെരുവി നടത്തുമ്പോഴാണ് ഒരു റിസോർട്ടിൽ വെച്ച് വെടിവെച്ച് പോകുന്നത് ഇത്തരം ആളുകളെ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ കൊലപാതകം എന്നുള്ള പേര് ഇതൊന്നും ഏറ്റുമുട്ടൽ കൊലപാതകമൊന്നുമല്ല നിഷ്കരണം വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ ഗവൺമെൻറ് ഇതിൻ്റെ ഈ കൊലപാതകം നടത്തി ഫണ്ട് സമ്പാദിക്കുക എന്നുള്ളത് മാവോയിസ്റ്റുകളാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ മാവോയിസ്റ്റുകൾക്കൊന്നും യാതൊരു പേരുമില്ലാതായിട്ട് എത്രയോ ദശകങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും മാവോയിസ്റ്റുകളൊക്കെ കാട്ടിലൊക്കെ പറ്റപ്പെട്ടൊക്കെ ഉണ്ടായിട്ട് നമുക്കറിയാം അത്തരം സാന്നിധ്യങ്ങളൊക്കെ പലപ്പോഴായിട്ടുണ്ടായിരുന്നു പക്ഷേ കേരളത്തിൻ്റെ ആദിവാസികളുടെ വിഷയത്തിലാണെങ്കിലും കർഷകരുടെ ആ പ്രശ്നത്തിലും സാമാന്യ ജനങ്ങളുടെ വിഷയത്തിലും ഇടപെടുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് എന്നുള്ള നിലയിൽ മാവോയിസ്റ്റുകൾ തികച്ചും അപ്രസക്തരായിട്ടുള്ള ആളുകളാണ് പണ്ട് വർഗീസിൻ്റെ കാലത്ത് നെക്സലൈറ്റുകളുടെയൊക്കെ ചില ഇടപെടൽ വയനാട്ടിലേക്കുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു അതുപോലെ ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയോ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഒരു തരത്തിലുള്ള ഇടപെടൽ നടന്നൊരു പൊളിറ്റിക്കൽ ഗ്രൂപ്പല്ല ഇവർ അതുകൊണ്ട് മാവോയിസ്റ്റുകൾ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്നവരല്ല എന്ന് പറഞ്ഞ് രംഗം പെട്ട് ഒഴിയേയില്ല ഇവരിങ്ങനെ ഒരു വ്യാജമായി പോലീസ് വെടിവെപ്പ് കൊണ്ടാവണം ഇടക്കിടയ്ക്ക് കൊല്ലപ്പെടണം എന്നുള്ളതന്നെയാണ് അവരുടെയും ആഗ്രഹം ഭരണകൂടം ഇവരും ഒരു തട്ടിപ്പാണത് കോളനികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോസ്റ്ററുകൾ വന്നിട്ടുള്ളത് എന്താണ് പറയുക ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആളാണ് ഇപ്പോൾ എൻ്റെ അറിവില് ഈ മാവോയിസ്റ്റ് പ്രവർത്തനം കൊണ്ട് കോളനികളിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആദിവാസികൾക്ക് കൂട്ടായിട്ടുള്ള അവരുടെ സമ്പരം അവരുടെ ഒരു സംഘടിത ബോധത്തെ പോലും അടിച്ച് തകർക്കുന്ന രീതിയിലേക്കാണ് ഇത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ പണ്ട് സമര കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം കണ്ട ഓർമ്മ എനിക്കില്ല കോട്ടെ